നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ച് വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് കടത്തിയ 92.144 ലക്ഷം രൂപ വില വരുന്ന 1.25 കിലോ സ്വർണം പോലീസ് പിടിച്ചെടുത്തു. ജിപാസ് കമ്പനിയുടെ ഹെവി വെയ്റ്റ് ഇസ്തിരിപ്പെട്ടിക്കകത്ത് ഹീറ്റിംഗ് കോയിലിന്റെ കേസിനകത്ത് സ്വർണം ഉരുക്കി ഒഴിച്ച് ഇരുമ്പിന്റെ ഷീറ്റ് വെച്ച് അടച്ച് വെൽഡ് ചെയ്ത് ഭദ്രമാക്കിയ രൂപത്തിലാണ് സ്വർണം കടത്തിയത്. കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് കടത്തിയ 92.144 ലക്ഷം രൂപ വില വരുന്ന 1.25 കിലോ സ്വർണമാണ് കാലിക്കറ്റ് എയർപോർട്ടിന് പുറത്തുവെച്ച് പോലീസ് പിടിച്ചെടുത്തത്. അബുദാബിയിൽ നിന്ന് ബുധനാഴ്ച പുലർച്ചെ എയർ അറേബ്യ എക്സ്പ്രസിൽ കാലിക്കറ്റ് എയർപോർട്ടിലെത്തിയ വണ്ടൂർ സ്വദേശി മുസാഫിർ അഹമ്മദ് എന്ന 40-കാരനിൽ നിന്നാണ് പോലീസ് 1.25 കിലോ സ്വർണം പിടികൂടിയത്. ജിപാസ് കമ്പനിയുടെ ഹെവി വെയ്റ്റ് ഇസ്തിരിപ്പെട്ടിക്കകത്ത ഹീറ്റിംഗ് കോയിലിന്റെ കേസിനകത്ത് സ്വർണം ഉരുക്കിയൊഴിച്ച ഇരുമ്പിന്റെ ഷീറ്റ് വെച്ച് അടച്ച് വെൽഡ് ചെയ്ത് ഭദ്രമാക്കിയ രൂപത്തിലാണ് സ്വർണം കടത്തിക്കൊണ്ടുവന്നത്. വെൽഡ് ചെയ്ത ഭാഗങ്ങൾ വളരെ ഭംഗിയായി ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊഫഷണൽ മികവോടെയാണ് വെൽഡിംഗ് ജോലികൾ ചെയ്തിട്ടുള്ളത്. ഒറ്റനോട്ടത്തിൽ ഹീറ്റിംഗ് കോയിൽ റീപ്ലേസ് ചെയ്തതായി മനസ്സിലാകാത്ത രീതിയിൽ വളരെ മികവോടെയാണ് സ്വർണം ഒളിപ്പിച്ചതായി കാണപ്പെട്ടത്. മുസാഫിർ അഹമ്മദിന് കരിപ്പൂർ എയർ കസ്റ്റംസ് പരിശോധനയെ എളുപ്പത്തിൽ അതിജീവിച്ച എയർപോർട്ടിന് പുറത്ത് കടക്കാനായെങ്കിലും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്ത് വലവിരിച്ചു കാത്തുനിന്ന പോലീസ് സ്പെഷ്യൽ സ്ക്വാഡിനെ മറികടക്കാൻ മുസാഫിറിന് കഴിഞ്ഞില്ല. സീറോ പോയിന്റിൽ വെച്ച് മുസാഫിർ അഹമ്മദിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിൽ തന്റെ റൂംമേറ്റിന്റെ സുഹൃത്തായ കോഴിക്കോട് സ്വദേശിയായ ഷഫീഖ് തന്റെ കയ്യിൽ ഒരു ഇസ്തിരിപ്പെട്ടി തന്നുവിട്ടിട്ടുണ്ടെന്നും അത് തന്റെ വീട്ടിലെത്തി ഷഫീഖിന്റെ ബന്ധു വാങ്ങിക്കൊള്ളാം എന്നാണ് തന്നോട് പറഞ്ഞതെന്നും പറയുകയുണ്ടായി. ശേഷം ഇസ്തിരിപ്പെട്ടി അഴിച്ച് വിശദമായി പരിശോധിച്ചതിൽ ഹീറ്റിംഗ് കോയിലിന് ഭാരക്കൂടുതലുള്ളതായി കാണപ്പെട്ടു. തുടർന്ന് ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് കോയിൽ നെടുകിക്കീറി പരിശോധിച്ചതിൽ അതിനകത്ത് സ്വർണം ഉരുക്കിയൊഴിച്ച് നിറച്ചതായും കണ്ടെത്തി. പുറത്തെടുത്ത സ്വർണത്തിന് കോയിൽ കേസിന്റെ അതേ രൂപമായിരുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് കരിപ്പൂർ എയർപോർട്ടിന് പുറത്ത് പോലീസ് പിടികൂടിയ 42-ാമത്തെ കേസാണിത്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.